Duduk. Cep. Ah, enak. അതായിരുന്നു പറ ഞങ്ങള് പറയട്ടെ. അതെല്ലാം പിള്ളേർക്കും ഉണ്ടാകുന്ന ഡൗട്ട് ഒക്കെ തന്നെ. എന്തായിരിക്കും ആമ്പിള്ളാരായിരുന്നു നിനക്ക് മനസ്സിലായില്ലേ എന്ത് വരും അതിനെ കുറിച്ച് എന്തോട്ടി വാങ്ങിച്ച പ്രശ്നമൊന്നുമില്ല. അല്ല പ്രോട്ടീൻ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോട്ടീൻ പൗഡർ. അപ്പം പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാ നീ ഒരു രണ്ടു മൂന്ന് പ്രോട്ടീൻ പൗഡറിന്റെ പേര് വന്നു ഇത് ക്രിയാറ്റിൻ അല്ലേ? ക്രിയാറ്റിൻ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സംഭവം എന്താ? പ്രോട്ടീൻ ഉള്ള പൗഡർ, അതാണ് പ്രോട്ടീൻ പൗഡർ. ഇത് ക്രിയാറ്റിനാണ്. അപ്പൊ പ്രോട്ടീൻ പൗഡർ അല്ല. അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ പൗഡർ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ എന്നാണ് എല്ലാത്തിനും വിളിക്കുന്നത്. ഇപ്പൊ നീ ഞാനും ഒക്കെ സ്വാഭാവികമായിട്ട് എൻ്റെ ഇടയ്ക്ക് വന്ന ഒരാൾ ചോദിച്ചിട്ട് ഏത് പൗഡർ എടുക്കണം, പ്രോട്ടീൻ പൗഡർ ഏത് വേണം അങ്ങനെയെങ്കിലും. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉള്ള പൗഡേഴ്സ് ആണ്. അതായത് നമുക്ക് ഇതെല്ലാം ബോഡി ബിൽഡിംഗ് സപ്ലിമെന്റ്സ് ആണ്. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സപ്ലിമെന്റ്? ആ ഞാൻ പറയാം, പറഞ്ഞുതരാം. സപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തുവാ? എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സപ്ലിമെൻറ്റ്. അതുപോലെ നമ്മൾ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ നമ്മുടെ എനർജി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സപ്ലിമെൻറ്റ്സ്. ഈ സപ്ലിമെൻറ്റ്സിൽ തന്നെ പല പല സെക്ഷൻ ഉണ്ട്. അതിലൊന്നാണ് ഈ ക്രിയാറ്റിൻ. ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രോട്ടീൻ അതിൻ്റെ ഒരു ഘടകമായിരിക്കും. ഇത് പ്യുവർ ക്രിയാറ്റിനാണ്. പ്യുവർ ക്രിയാറ്റിൻ ഇതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയാലും ക്രിയാറ്റിനായിരിക്കും. 3 gram. വേറൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. അത് കാർബോഹൈഡ്രേറ്റ് എല്ലാം സീറോയാ. അപ്പം ഇത് ക്രിയാറ്റിനാണ്. പ്രോട്ടീൻ ഉള്ള സപ്ലിമെൻറ്റ്സ് എല്ലാമാണ് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പം ഈ നമുക്കിപ്പോൾ തന്നെ സപ്ലിമെൻറ്റ്സ് എന്ന് പറയാനായിട്ട് വേ പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ, മാസ് ഗെയിനർ, പിന്നെ ക്രിയാറ്റിൻ, ഗ്ലൂട്ടമിൻ, സിട്രിലിമലേറ്റ്, HMB, അങ്ങനെ പറഞ്ഞുള്ള ഒരു ലിസ്റ്റ് സാധനമുണ്ട്. അപ്പം ഇതെല്ലാം സപ്ലിമെൻറ്റ്സ് ആണ്. പ്രോട്ടീൻ പൗഡേഴ്സ് അല്ല, ഇതെല്ലാം സപ്ലിമെൻറ്റ്സ് ആണ്. ഇതില് പ്രോട്ടീൻ പൗഡേഴ്സ് ഏതൊക്കെയാ ഞാൻ ഇപ്പൊ പറഞ്ഞേ? അതെല്ലാം. അപ്പം ഇതിലെല്ലാത്തിലും എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡർ? ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോട്ടീൻ പൗഡർ എന്ന് വിളിക്കും. മനസ്സിലായി? ഇതിൽ പ്രോട്ടീൻ ഇല്ല, ഇതിൽ അതാത് സാധനങ്ങൾ മാത്രമുള്ളൂ. ക്രിയാറ്റിൻ എങ്കിൽ ക്രിയാറ്റിൻ മാത്രം, ഗ്ലൂട്ടമിൻ എങ്കിൽ ഗ്ലൂട്ടമിൻ മാത്രം. അങ്ങനെ കാണുന്നില്ല. അപ്പം ഇതാണ് സംഭവം, ബേസിക് ഐഡിയ. അപ്പം ഈ പ്രോട്ടീൻ പൗഡേഴ്സിൽ തന്നെ രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ കോൺസെൻട്രേറ്റ്. കൂടുതലും വേഗിക്കുന്നത് കോൺസെൻട്രേറ്റ്, ഐസൊലേറ്റ്, ഹൈഡ്രോലിസേറ്റ്. അപ്പം ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺസെൻട്രേറ്റിലെ ഒരു 60-80% പ്രോട്ടീൻ, ബാക്കി എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റോ എന്തെങ്കിലും അങ്ങനെ, ഇപ്പം കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിപ്പം ഓരോ കമ്പനിക്കാർ ഇറക്കുന്ന സംഭവം ഇതനുസരിച്ചിരിക്കും. ഇപ്പം ചിലർ അവിടെ ഗ്ലൂട്ടമിൻ ആഡ് ചെയ്യും. ഇപ്പം നമ്മുടെ ഏതാണ് MB മസിൽ ഫാം എന്ന് പറഞ്ഞ കമ്പനിയുടെ മിക്കയിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഇതായിട്ട് നമുക്ക് കിട്ടത്തില്ല, എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡായിരിക്കും. അസോൾട്ട് 3:2:1 എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ അവരുടെ അവർ ഇറക്കുന്ന എല്ലാം ബ്ലെൻഡായിരിക്കും. അപ്പോൾ ഓരോ കമ്പനി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഉള്ള, അപ്പം ഈ കോൺസെൻട്രേറ്റിൽ ഒരു 60-80% പ്രോട്ടീൻ, ഐസൊലേറ്റിൽ ഒരു 90-95% പ്രോട്ടീൻ ഐസൊലേറ്റിൽ. അപ്പോൾ ബാക്കി വരുന്ന ഈ 5% നമ്മുടെ ഈ ഹാർപ്പിക്കിലൊക്കെ പരസ്യത്തിൽ പറയത്തില്ലേ, 0.1% കീടാണു, അത് കൂട്ടി തന്നെ. ഇത് നമുക്കൊന്നിൻ്റെ പ്യുവർ ഫോം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള നമ്മുടെ ഒരു ഐസൊലേറ്റ്. അപ്പം ഈ 90-95% അതാണ് സംഭവം.
അത് ഐസൊലേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കേസാണ് നമ്മുടെ ഹൈഡ്രോലിസേറ്റ്. ഹൈഡ്രോലിസേറ്റ് എന്ന് പറയുന്നത് ഐസൊലേറ്റ് തന്നെ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എൻസൈംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്തെന്ന് വെച്ചാൽ തന്നെ ബോഡി പെട്ടെന്ന് വലിച്ചെടുക്കും, മനസ്സിലായി? കഴിച്ച ഉടനെ ബോഡി പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻസൈംസും കാര്യങ്ങളൊക്കെ ആയത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്കെപ്പോഴും ഹൈഡ്രോലിസേറ്റ് ആയി കഴിയും. അതാണ് ഒരു ബേസിക് പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഡിവിഷൻ. പ്രോട്ടീൻ പൗഡർ, ഓക്കെ. അപ്പോൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കാര്യങ്ങൾ എന്തിനു വേണ്ടി, ഇതെല്ലാം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നീ ഒരു ഓട്ടക്കാരനാണെന്നിരിക്കട്ടെ, ഇപ്പം നിൻ്റെ ഡയറ്റിൽ പ്രോട്ടീനാണ് കുറവെങ്കിൽ നീ ഓക്കെ, നീ ഐസൊലേറ്റ് എടുക്കുന്നേ കുഴപ്പമില്ല. പകരം പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം ആവശ്യത്തിന് വരുന്നുണ്ട്. എനർജി നല്ല പ്രശ്നമെന്ന് വെച്ചാൽ ഓടുമ്പോൾ ഇടയ്ക്ക് എനർജിയുടെ ഇഷ്യൂ, അതുകൊണ്ടാണ് നീ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കുന്നതെന്ന് കേട്ടാ. അന്നേരം നീ എടുക്കേണ്ട കോൺസെൻട്രേറ്റ്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 80% പ്രോട്ടീൻ, കാരണം ബാക്കി ഡയറ്റിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. പിന്നെ ഉള്ളതിൽ ഇതേ കൂട്ടി എനർജൈസിങ് സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും അതിൽ ആഡഡ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം അതിൽ എനർജൈസിങ് ആയിട്ടുള്ള എന്തോ പറയുന്നത് ഇലക്ട്രോലൈറ്റ്, അപ്പം അങ്ങനെ എന്തെങ്കിലും കേസുകൾ, ക്രിയാറ്റിൻ ചിലയിലുണ്ടാവും. അപ്പം ക്രിയാറ്റിനും ഹെൽപ്പ് ചെയ്യും. അപ്പം ചെറിയ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് ബ്ലോട്ടിങ്ങും വരില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഒരു ഓട്ടക്കാരനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് കേസെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാത്ത കേസാണെങ്കിൽ ഐസൊലേറ്റ് യൂസ് ചെയ്യണം. കൂടുതലും ഐസൊലേറ്റിനേക്കാളും കൂടുതൽ നല്ലത് ഹൈഡ്രോലിസേറ്റ് ആയിരിക്കും. കാരണം അവൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൺസ്യൂം ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ബോഡിയിൽ പിടിക്കണം, മനസ്സിലായി? അപ്പം ചില അപ്പോൾ ഓരോരുത്തരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ചിലർക്ക് പ്രോട്ടീൻ വലിച്ചെടുക്കാൻ പറ്റാറില്ല അവരുടെ ബോഡി. അതായത് പ്രോട്ടീൻ എന്തുമാത്രം ബോഡി നമ്മൾ കഴിക്കുന്നുണ്ട്, അത് എന്തുമാത്രം സിന്തസിസ് ചെയ്ത് ബോഡി വലിച്ചെടുക്കുന്നു, അതിലും കാര്യം. അതായത് ഇപ്പം എല്ലാ ദിവസവും നിനക്ക് ഒരു ഇപ്പം 1 crore രൂപ കിട്ടും. ആ 1 crore രൂപയ്ക്ക് നിനക്ക് ഉപയോഗം ഉണ്ടെങ്കിലേ, നീ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലേ നിനക്കത് ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ നീ അതിൽ നിന്ന് 10 രൂപ എടുത്ത് അല്ലെങ്കിൽ ആ 100 രൂപ എടുത്ത് പോയി മുട്ടയും മേടിച്ചു തന്നെ ആ 100 രൂപയുടെ മുട്ടയുടെ കേസേ നിനക്ക് കിട്ടത്തുള്ളൂ. ബാക്കി അത്രയും പൈസ നിൻ്റെ നിന്ന് പോയി, മനസ്സിലായോ? വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ബോഡി എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി വേണം. ഇതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ആക്ച്വലി ട്രൈ ചെയ്ത് തന്നെ, കഴിയുന്നതും നല്ല റിവ്യൂ ഉള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ടോപ്പ് നിൽക്കുന്ന സപ്ലിമെൻറ്റ്സ് കഴിയുന്നതും നമുക്കിവിടെ നിൽക്കുന്ന ഫേക്ക് ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും നല്ല എന്താണ്, നല്ല റിവ്യൂ വരുന്നത് കയറി വരുന്ന ഏതെങ്കിലും കമ്പനികൾ കാണുള്ളൂ പ്രോട്ടീൻ, അതിൻ്റെ ആയിരിക്കും നമ്മൾ. ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നീ ഒരു ഷൂ കമ്പനി ഉള്ളതായിരുന്നു, നീ ഇപ്പം നിൻ്റെ ഷൂ ഒന്നെങ്കിൽ നിൻ്റെ ബ്രാൻഡ് നീ ഇറക്കി, ഇല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഫേക്ക് ഇറക്കുവാന്നിരിക്കും. ഫേക്ക് ഇറക്കുവാണെങ്കിൽ നീ വല്ല നൈക്കിൻ്റെയോ പ്യൂമയുടെ അഡിഡാസിൻ്റെ ഒക്കെ ഇറക്കത്തില്ല. അല്ലാതെ ഞാൻ ഇന്നലെ തുടങ്ങിയ ഒരു ബ്രാൻഡിൻ്റെ ഫേക്ക് നീ ഇറക്കത്തില്ല. കാര്യം എന്താ, നിനക്ക് കച്ചവടവും കാശ് കിട്ടുന്ന ഇവിടെ ടോപ്പ് ബ്രാൻഡ്. അതുകൊണ്ടാണ് ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഫേക്കുകൾ, മനസ്സിലായത്? അപ്പം അതുകൊണ്ട് കഴിവതും ഇതേക്കൂട്ട് റിവ്യൂ നോക്കുക, കയറി വരുന്ന കമ്പനീസ് ഏതാന്ന് നോക്കുക, അങ്ങനെ നോക്കിക്കൊണ്ട് ഇവിടുത്തെ കേസ് ആയതൊന്നും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏകദേശം നമുക്ക് നല്ല സാധനമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാൻ അതൊക്കെ തന്നെയാണ്. അപ്പം കഴിവതും എന്ത് ഏത് അത് മനസ്സിലാക്കി, കൂടുതലും പ്രോട്ടീൻ പൗഡർ ഈ 3 ഏതെടുത്താലും നടക്കാം. മാസ് ചെയ്യുന്നേഴ്സ് കൂടുതലും അറിയാമല്ലോ, ബൾക്ക് ചെയ്യാനും ഐസൊലേസും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്യാൻ, ലീൻ ബോഡി ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ചിലർക്ക് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പറയില്ലേ കഴിച്ചിട്ട് വയറിളക്കമായി അതായതായി എന്നൊക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക്